ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മള് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. അതാ നമ്മൾ ഇന്ന് ഒരു 3 ഡേ സ്റ്റേക്കേഷന് വേണ്ടി പോവാണ്. അപ്പോൾ ടേർട്ടിൽ ബീച്ച് ആൻഡ് റിസോർട്ടിലാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പോവാം. ബൈ. വീട്ടിൽ നിന്ന് ഇറങ്ങി കാണിക്കയിടാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ കാണും, 1.5 മണിക്കൂർ കാണും അബാദിലോട്ട്. നമുക്ക് വഴിയിൽ നല്ല കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. കയറാൻ പോണം. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ല ഈ റോഡ് സ്ട്രേറ്റ് വിട്ടാൽ നമുക്ക് ആലപ്പുഴ ചെല്ലാം. നമ്മൾ സ്ട്രേറ്റ് ആലപ്പുഴയിലോട്ട് പോവാണ്. ആ നമ്മള് പോവും. നിറയെ പാടങ്ങളും കായലും ഒക്കെയാണ്. നല്ല വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. നമ്മുടെ ഈ റോഡൊക്കെ എപ്പോഴും നശിച്ചു. അപ്പൊ അതിനുവേണ്ടി ഇപ്പം ഇവിടെ കൺസ്ട്രക്ഷൻ പണി നടക്കുവാണ്. അതാ നിങ്ങൾ ഇവിടെയൊക്കെ ബ്രിക്സ് ഒക്കെ ഇങ്ങനെ കാണുന്നത് അല്ലേ? കണ്ടോ, അതാ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ താറാവിന്റെ ഒക്കെ ഒത്തിരി കൃഷിയുണ്ട് ഇവിടെ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ കുട്ടനാടെത്തും. അത് പിന്നെ ഇപ്പോഴേ ഇവിടെയൊക്കെ വെള്ളമായി. ഒരു 2 മഴ അടുപ്പിച്ച് പെയ്താൽ തന്നെ ഇവിടെ എല്ലാം വെള്ളം പോകും. ആഹാ, കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇപ്പം നല്ല അടിപൊളി വ്യൂ ഒക്കെ വരുന്നു. കുറേ കൂടെ കഴിയുമ്പോൾ നമുക്ക് ഹൗസ് ബോട്ടൊക്കെ കാണാം കേട്ടോ. ഈ ലെഫ്റ്റ് പോയാൽ നമുക്ക് ചക്കുളത്തുകാവ് അമ്പലത്തിലോട്ട് പോകാം. ഇപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് അമ്പലത്തിലൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ എല്ലാ തവണയും ഞങ്ങൾ ആദ്യമേ ചക്കുളത്തുകാവ് അമ്പലത്തിൽ പോകുമായിരുന്നു. ഇപ്പം അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് ഇവിടെയൊക്കെ നിറച്ച് വെള്ളം ഇപ്പം തന്നെ ആയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. വഴിയിൽ ഇഷ്ടംപോലെ ആറ്റുമീനൊക്കെ വിൽക്കാനുണ്ട്. ഇപ്പൊ കർക്കിടക മാസം ആയതുകൊണ്ട് ചിലര് വെജിറ്റേറിയൻ ആയിരിക്കും, ചിലർ നോൺ വെജ് ആയിരിക്കും. പക്ഷെ ആറ്റുമീൻ കഴിക്കുന്നത് ഒരു കുഴപ്പമില്ല. ആ അതെ, കണ്ടോ, ഹൗസ് ബോട്ട് കണ്ടോ, നിറയെ ഇഷ്ടംപോലെ ഹൗസ് ബോട്ട് കാണുന്നുണ്ടോ. അടിപൊളി വ്യൂ ആയത്. ബൈപ്പാസ് കയറി ഇനി സ്ട്രേറ്റ് പോയാൽ മതി അല്ലേ? സ്ട്രേറ്റ് അല്ലേ? അടിപൊളി ബൈപ്പാസ് ആണ്. നല്ല സൂപ്പർ ബൈപ്പാസ് ആണിത്. ഞാൻ ആദ്യമായിട്ടാ ബൈപ്പാസിൽ കയറുന്നത്. ഉദ്ഘാടനത്തിന് ശേഷം ഞാൻ ഇതുവരെ വന്നിട്ടില്ല. കൊറോണ ആയതുകൊണ്ട് ഇപ്പൊ കുറെ ദിവസമായിട്ട് അകത്ത് തന്നെ അല്ലേ. കടല് കാണാമെന്ന് തോന്നുന്നു കണ്ടോ. നമ്മൾ ഈ ബൈപ്പാസിലൂടെ പോകുമ്പോൾ നമുക്കിങ്ങനെ കടല് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അബാദിൽ എത്തി. നമ്മൾ അബാദ് എത്തിയിട്ടുണ്ട്. നമ്മള് ഒരു 3 ദിവസം ഇവിടെ തന്നെ ആയിരിക്കും. നിങ്ങക്ക് ഓരോ ദിവസം ഞാൻ വ്ളോഗായിട്ട് ചെയ്ത് കാണിക്കാം. ഇതിലെ എന്തൊക്കെയാ നമ്മളിപ്പോ ആദ്യമായിട്ടല്ലേ ഇവിടെ വരുന്നത്. നമുക്ക് ഒരു ആക്ടിവിറ്റി റൂം ഉണ്ട്. ഇതിനെ നേരെ പോയി കഴിഞ്ഞാൽ ടേബിൾ ടെന്നീസ് ചെസ് ക്യാരംസ് അത് കളിക്കാൻ നമുക്ക് സമയമില്ല. പ്രോപ്പർട്ടി വേറെ പിള്ളേർക്ക് എന്ത് ഗാർഡൻസ് ഒക്കെ ഉണ്ടല്ലേ. പിള്ളേർക്ക് ചെറിയൊരു ഇവിടെ ചെറിയൊരു കിഡ്സ് പ്ലേ ഏരിയ പോലുണ്ട്. അത് കൂടെ അവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, ഓർഗാനിക് ഫാമിംഗ് ഉണ്ട്, കാറ്റൽ ഫാം ഉണ്ട്, റെസ്റ്റോറന്റ് ആണ്. ഓക്കെ, റെസ്റ്റോറന്റ് എടുത്ത് ഭയങ്കര ഫേമസ് ആണ് പറയാം.
ഇപ്പൊ നമ്മള് നമ്മുടെ കോട്ടേജിലോട്ട് പോവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കോട്ടേജ്. ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ കേറി വരുന്ന ഒരു ഭാഗം. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഏരിയ, ഇത് ടോയ്ലറ്റ്. അപ്പൊ ഇനി ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. സമയം ഇപ്പം 1:30 ആയി. 1:30 ആയി. അപ്പം ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി കാണാം. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. കൃതിക ഇവിടെ ആടിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുവാണ്. കൃതിക എന്നൊക്കെ കണ്ണൂസിനെ കാണാം. കണ്ണൂസ് അവിടെ അപ്പൻ്റെ കൂടെ വേറെ ഒരാളിന് തീറ്റ കൊടുത്തോണ്ടിരിക്കുവാണ്. കണ്ണാ എന്ത് ചെയ്യുവാ? അതാ നമ്മുടെ കടൽ. നമ്മളിപ്പോ കഴിക്കാൻ വേണ്ടി പോവാണ്. നേരത്തെ നമ്മൾ കഴിച്ചില്ലായിരുന്നു, ഇപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ ബദാമിന്റെ മരമൊക്കെ നമ്മളുണ്ട്. പിന്നെ ഒരു താമരക്കുളം ഉണ്ട്. ഇനിയിപ്പോ 2-3 ദിവസം നമ്മൾ ഇവിടെ തന്നെ ആയതുകൊണ്ട് നിങ്ങളെ ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു. എന്റെ റൈറ്റ് ഇപ്പോ വരുവേ. നമ്മളിപ്പോൾ ബട്ടർഫ്ലൈ ഗാർഡനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ട് കണ്ടോ. ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ. ബീച്ചിൽ പോവാ നിൽക്കും 1 മിനിറ്റ് കണ്ടോ. നല്ല രസമാണ് ഇതുവരെയൊക്കെ ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ചെറിയ വാട്ടർഫോള് പോലുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ബാ കൃതിക, ഒരു ചെറിയ കുളം സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഞാൻ അവിടെ ആ വാട്ടർഫോളിനോട് ഒന്ന് പോട്ടെ. ഉദാഹരണടി ആ ഇടയ്ക്കുണ്ട് മീനുണ്ട്. ദാണ്ട് കണ്ടോ കണ്ടോ. ഇവിടുന്ന് കാണും, ഇവിടുന്ന് നോക്കും, ഇവിടുന്ന് നോക്കുമ്പോൾ കാണും. പശു ഒക്കെ നിപ്പുണ്ടല്ലേ. പിടിക്കാൻ പറ്റത്തില്ലടി, പിടിക്കാൻ പറ്റത്തില്ലടി. മണ്ണ് ഒത്തിരി ഇഷ്ടം. കടലിന്റെ ഇറമ്പായോണ്ടായിരിക്കും ഇവിടെ എല്ലാം. ഈ മണ്ണാണ് നല്ല സുഖം. അപ്പനും മോളും ആദ്യമേ പോയി, ഞാനും പതുക്കെ ചെല്ലുവാണ്. ഇന്നത്തെ വ്ലോഗ് നമ്മുടെ ഇവിടെ വെച്ച് തീരുവാണ്. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. കൃതിക വെളി കളിച്ചോണ്ടിരിക്കുവാണ്. നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവരും ടേക്ക് കെയർ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.